പണ്ട് തണുത്ത രാത്രികൾ, തണുപ്പും കുളിർ കാറ്റുമൊക്കെയായി പ്രപഞ്ചം മുഴുവൻ ഒരു മാറ്റത്തിനായി തയ്യാറെടുക്കുന്ന കാലം. ക്രിസ്തുമസിന് മറ്റൊരു വിശേഷണം കൂടി ഉണ്ട്, സന്തോഷത്തിന്റെ സത്വാർത്തയുടെ കാലം. ഈ സത്വാർത്ത നമുക്ക് നൽകുന്നത് ഗബ്രിയേൽ ദൂതനാണ്. ദൂതൻ സഖറിയോട് പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സ്നേഹസന്തോഷ വാർത്തകൾ അറിയിക്കാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം മറിയത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് ദൂതൻ നമ്മിലേക്ക് വരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ അഭിവാദനം ലോകത്തിന് മുഴുവനും സത്വാർത്ത തന്നെയാണ്. ദൈവത്തിന്റെ സന്ദേശങ്ങൾ നൽകാൻ വരുന്ന ദൂതന്മാരെ പോലെ നമുക്ക് മറ്റുള്ളവർക്ക് ദൂതുകൾ നൽകാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് പോലെ, നീ തന്നെയാണ് ക്രിസ്തുമസ്. യേശുവിനെ സ്വീകരിക്കാനായി നിന്റെ ഹൃദയം ഒരു പുൽക്കൂടായി മാറണം. രക്ഷകനായ യേശുവിന്റെ ജനനത്തിൽ ഗബ്രിയേൽ ദൂതൻ ചെയ്തതുപോലെ ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിയെങ്കിലും കടന്നു വരുവാൻ എന്റെ ജീവിതം കാരണമാകുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്മസ് താരകമാകുന്നു. നക്ഷത്ര വിളക്കുകൾ കണ്ണു ചുമ്മാൻ തുടങ്ങുന്ന ഈ നാടുകളിൽ സന്തോഷത്തിന്റെ നല്ല വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും നാം ഓരോരുത്തരും കാരണമാകട്ടെ. സ്വർഗവും ഭൂമിയും മനുഷ്യരും ഒന്നാകുന്ന ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള സന്ദേശമാകട്ടെ. ഏവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസും പുതുവത്സരവും നേരുന്നു.